ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് സെക്കൻഡ് ടൈം എക്സാമിന് അഥവാ ക്രിസ്തുമസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യ ചോദ്യം, അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതുക, അവയുടെ പ്രവർത്തന രീതി വിശദീകരിക്കുക. എന്താണ്? നെയിം ടു ഡിവൈസസ് വിച്ച് വർക്ക് ടു ബേസ്ഡ് ഓൺ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ എക്സ്പ്ലെയിൻ. നമുക്ക് ഏതൊക്കെ എഴുതാം? സിറിഞ്ചും സൈഫണും എഴുതാമല്ലേ. ഓക്കെ, ഇതിനെന്താണ്? അവയുടെ പ്രവർത്തന രീതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം പ്രവർത്തന രീതി? സിറിഞ്ച് എങ്ങനെയാണ്? യെസ്, നമുക്ക് എഴുതാം. വെൻ ദ piston is pulled back, keeping open the end of syringe closed, the pressure inside the barrel decreases. In order to equalize the pressure, the air from the outside exerts force on the piston. Hence, the piston moves inwards. എന്താണ്? ആ തുറന്ന ഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് പിസ്റ്റൺ മുന്നോട്ട് വലിക്കുമ്പോൾ ബാരലിനകത്തെ വായുവിൻ്റെ മർദ്ദം എന്താകുന്നു? ആ കുറയുന്നു. മർദ്ദം തുല്യമാകുന്നതിൻ്റെ ഭാഗമായി പുറത്തു നിന്നുള്ള അന്തരീക്ഷ വായു പിസ്റ്റണിന്മേൽ ബലം പ്രയോഗിക്കുകയും പിസ്റ്റൺ ഉള്ളിലേക്ക് ചലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, എന്ത് ചെയ്യുക? ആ രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതുക, അവയുടെ പ്രവർത്തന രീതി ഇതുപോലെ വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഷോയിങ് ദ ഡിറ്റൻഷൻ ഓഫ് ആൻ അഡൾട്ട്. എന്താണ്? പ്രായപൂർത്തിയായ ഒരാളുടെ ദന്തനിരയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിവിടെ താഴെ നൽകിയിരിക്കുന്നത്. പട്ടിക പൂർത്തീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ടോട്ടൽ നമ്പർ 8, ടീത്ത് നമുക്ക് നൽകിയിട്ടില്ല, ടോട്ടൽ നമ്പർ 8 നൽകിയിട്ടുണ്ട്. ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് അല്ലേ. എന്താണ്? ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ്. എന്താണ് ധർമ്മം എന്ന് പറയുന്നത്? കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ആകെ എണ്ണം എത്രയാണ്? 8. നമുക്ക് മനസ്സിലായല്ലോ ഏത് ടീത്താണെന്ന്. അതെ, ഇൻസിസർ ടീത്താണല്ലേ, അതായത് ഉളിപ്പല്ലാണ്. ഞാൻ നോക്കൂ, അടുത്തത് നമുക്ക് എന്താണ്? ടീത്ത് ഏതാണ് നൽകിയിട്ടുണ്ട്? കോമ്പൽ അഥവാ കനൈൻ ടീത്ത് നൽകിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ എത്രയാണ് നമുക്കറിയാം, എത്രയാണ് കൂട്ടുകാരെ? അതെ, 4 അല്ലേ. ദെൻ ധർമ്മം, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെൽപ്സ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റഫ്, അതായത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ടോട്ടൽ നമ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്, 8 തന്നെയാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? യെസ്, ഹെൽപ്സ് ടു ക്രൂ ദ ക്രഞ്ച് എന്ന് നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, ദെൻ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. എന്താണ്? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ടോട്ടൽ നമ്പറും നൽകിയിട്ടുണ്ട്, ഫംഗ്ഷനും നൽകിയിട്ടുണ്ട്, ടീത്ത് ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതെ, പ്രീമോളാർ ആണല്ലേ, അതായത് അഗ്രചർവണകമാണ് പ്രീമോളാർ ടീത്താണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യണം കൂട്ടുകാർ. എന്ത് ചെയ്യണം? എല്ലാ പല്ലുകളെയും കുറിച്ച് അവരുടെ എണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷനും പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇനാമൽ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത്, ഈവൻ ദോ ഇസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി, ഇറ്റ് മേ ഡീകേഡ്, ഗിവ് ദ റീസൺ. എന്താണ്? പല്ലിൻ്റെ പുറം പാളിയായ ഇനാമൽ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണെങ്കിലും ക്ഷതം സംഭവിക്കാൻ ഇടയാകുന്നുണ്ട്. കാരണം നമ്മളോട് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. എന്താണ്? ആ പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് എന്താണ്? ഇനാമലിൻ്റെ നാശത്തിന് കാരണമാവുന്നു. മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഓക്കെ, ഇതിന് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. വെൻ ഫുഡ് റിമെയിൻസ് സ്റ്റക്ക് ടു ടീത്ത്, ബാക്ടീരിയ ഫീഡ് ഓൺ ദം. ആസ് എ റിസൾട്ട്, ലാക്ടിക് ആസിഡ് ഇസ് പ്രൊഡ്യൂസ്ഡ്, വിച്ച് കോസസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ. സ്വീറ്റ് ഫുഡ് സ്റ്റഫ് അക്സിലറേറ്റ്സ് ദ ബാക്ടീരിയൽ ആക്ടിവിറ്റി. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ പല്ലുകൾക്കിടയിൽ ആഹാര അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ എന്താണ്? ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ലാക്ടിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് എന്താണ്? ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ എന്താണ്? മധുരമുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസൈൻ ആൻഡ് പിക്ചർ ഈസ് എ ഡിവൈസ് ടു ഐഡൻറ്റിഫൈ ദ ഒബ്ജെക്ട്സ് ദാറ്റ് കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസിങ് ദ ഫോളോയിങ് മെറ്റീരിയൽസ്. എന്താണ്? ആ വൈദ്യുതി കടന്നു പോകുന്നതും അല്ലാത്തതുമായ വസ്തുക്കളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണം രൂപകൽപ്പന ചെയ്ത് ചിത്രീകരിക്കുക. താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വസ്തുക്കളാണ്? ഇലക്ട്രിക് ബൾബ് നൽകിയിട്ടുണ്ട്, ബാറ്ററി, ദെൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, കാർഡ്ബോർഡ്, ദെൻ സ്ക്രൂ നെയിൽസ് അല്ലേ. അതായത് വൈദ്യുത ബൾബ്, ബാറ്ററി, കവചിത ചെമ്പുകമ്പി, കട്ടിയുള്ള കാർഡ്ബോർഡ്, സ്ക്രൂ ആണി 2.
അപ്പോൾ നൽകിയിട്ടുള്ളതെല്ലാം ഉപയോഗിച്ച് ഈ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നൽകിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ചിത്രം നോക്കൂ. ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഇലക്ട്രിസിറ്റി ബൾബും ഇലക്ട്രിക് ബൾബും അതുപോലെ തന്നെ ബാറ്ററിയും കാർഡ്ബോർഡും സ്ക്രൂ വൈൻസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്ക്രൂ നെയിൽസൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ഉപകരണം ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് നോക്കാം. ദ കണ്ടക്ടിവിറ്റി ഓഫ് സം ഒബ്ജക്ട്സ് ഈസ് ടെസ്റ്റഡ് യൂസിങ് ദ എബോ ഡിവൈസ് ആൻഡ് പ്രിപ്പയർ ദ ടേബിൾ വിച്ച് ഗിവൺ ബിലോ കംപ്ലീറ്റ് ഇറ്റ്. എന്താണ് നോക്കൂ, ഫസ്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് അയൺ നെയിൽ, ദെൻ ഒബ്സർവേഷൻ ബൾബ് ഗ്ലോസ്, ദെൻ കൺക്ലൂഷൻ എന്താണ്, അയൺ കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, അതായത് ഇരുമ്പാണ് ഉണ്ട്, അതിന് നിരീക്ഷണ ഫലം എന്താണ്, ബൾബ് ഗ്ലോസ് അഥവാ വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. നിഗമനം, കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇരുമ്പ് വൈദ്യുതിയെ കടത്തിവിടുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ളത് ഡ്രൈ ഈർക്കിളിയാണ്, അതായത് ഉണങ്ങിയ ഈർക്കിളിയാണ്. ഒബ്സർവേഷൻ എന്താണ്, യെസ് ബൾബ് ഡസ് നോട്ട് ഗ്ലോ, അതായത് പ്രകാശിക്കുന്നില്ല. ദെൻ കൺക്ലൂഷൻ എന്താണത്, യെസ് വൈദ്യുതി കടത്തിവിടുന്നില്ല, ഡ്രൈ ഈർക്കിളി ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, റീഫിൽ അഥവാ റീഫിൽ അല്ലേ, അതായത് നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ദെൻ കൺക്ലൂഷൻ എന്താണ്, റീഫിൽ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, എന്താണ് റീഫില്ലാവുമ്പോൾ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് പ്രകാശിക്കുന്നില്ല, നിഗമനം എന്താണ് വൈദ്യുതി കടത്തി വിടുന്നില്ല, എന്താണ് വൈദ്യുതി കടത്തി വിടുന്നില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം, അലുമിനിയം ഫോയിലാണ്, അലുമിനിയം ഫോയിൽ ബൾബ് ഗ്ലോസ് പ്രകാശിക്കുന്നുണ്ടല്ലേ, ദെൻ എന്താണത് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, യെസ് അലുമിനിയം കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി അവിടെ കടത്തി വിടുന്നുണ്ട്. ദെൻ ഗ്ലാസ്നോടാണ് ബൾബ് ഡസ് നോട്ട് ഗ്ലോ, ബൾബ് എന്താണ് പ്രകാശിക്കുന്നില്ല. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, യെസ് ഗ്ലാസ് റോഡ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അതായത് എന്താണ് അവിടെ വൈദ്യുതി കടത്തി വിടുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്, ക്ലാസിഫൈ ദ ഒബ്ജക്ട്സ് ഗിവൺ ഇൻ ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ്, അതായത് കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ വസ്തുക്കളെ തരംതിരിക്കുന്നത് എങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണ്, അതെ, നമുക്ക് എന്ത് ചെയ്യാം, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ എന്ത് പറയാം, ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്നും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്ററുകൾ എന്നും പറയുന്നു. അതായത് സബ്സ്റ്റാൻസസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് കണ്ടക്ടേഴ്സ് ആൻഡ് ദോസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. എന്താ പറയുന്നത് നോക്കൂ, എൻ്റെ വീട്ടിൽ ടി വി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ എന്നിവയെല്ലാം ഉണ്ടായിട്ടും വൈദ്യുതി ബില്ല് 1000 രൂപയിൽ കുറവാണെന്ന് പറയുന്നുണ്ടല്ലേ. എൻ്റെ വീട്ടിൽ മറ്റൊരാളെന്താ പറയുന്നത്, എൻ്റെ വീട്ടിൽ അത്രയ്ക്കൊന്നും വൈദ്യുതോപകരണങ്ങളില്ലെങ്കിലും വൈദ്യുത ബില്ല് എപ്പോഴും 1000 രൂപയിൽ കൂടുതലായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാവാം ബിയുടെ വീട്ടിൽ വൈദ്യുത ബില്ല് കൂടുതലാകുന്നത്, എന്തെല്ലാം സാഹചര്യങ്ങൾ കൊണ്ടാകാം, അതെ, ബൾബ് ആൻഡ് ഫാൻ സ്വിച്ച് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ഇൻ ദ റൂം, അതായത് ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഫാനൊക്കെ പ്രവർത്തിക്കുന്നു. ദെൻ എന്താ എഴുതാം, ടി വി സ്വിച്ച് ഓൺ ഈവൻ വെൻ ദർ ഈസ് നോ വൺ ടു വാച്ച് ഇറ്റ്, ആരും കാണുന്നില്ലെങ്കിൽ എന്താണ് ടി വി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദെൻ ബൾബ് സ്വിച്ച്ഡ് ഓഫ് ഈവൻ ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയത്തും എന്താണ് ബൾബുകൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ദെൻ റെഫ്രിജറേറ്റർ ലെഫ്റ്റ് ഓപ്പൺ, റെഫ്രിജറേറ്റർ എന്താണ് തുറന്ന് വെച്ചിരിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാവേ അല്ലേ ബിയുടെ വീട്ടിൽ എന്താണ് കൂടുതൽ കറണ്ട് ബില്ലാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സജസ്റ്റ് ടു ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ടു ദ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്. എന്താണ് സജസ്റ്റ് ടു ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഹാഡ് ഇലക്ട്രിക് ഷോക്ക്, അതായത് വൈദ്യുതാഘാതമേറ്റ ഒരാൾക്ക് നൽകാവുന്ന രണ്ട് പ്രഥമ ശുശ്രൂഷകൾ നമ്മളോട് നിർദ്ദേശിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം, യെസ് വാം ദ ബോഡി അപ്പ് ബൈ മസാജിങ് സോഫ്റ്റ്ലി, അതായത് ശരീരം തടവി ചൂടാക്കുക. അതിനെന്താണ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം കൃത്രിമ ശ്വാസോച്ഛാസം നൽകുക. എന്നൊക്കെ നമുക്ക് എഴുതാം, വാം ദ ബോഡി അപ്പ് ബൈ മസാജിങ് സോഫ്റ്റ്ലി, ദെൻ ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇഫ് നെസസറി, അതായത് ശരീരം തടവി ചൂടാക്കുക, ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക കൃത്രിമ ശ്വാസോച്ഛാസം നൽകുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മനുഷ്യൻ്റെ തെറ്റായ പാരിസ്ഥിതിക ഇടപെടൽ പ്രളയത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഡിഡ് ദ അൺവൈസ് ഇൻ്റർവെൻഷൻ ഓഫ് മാൻ ടുവേഴ്സ് ദ എൻവയോൺമെൻറ്റ് ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഫുഡ് ഇൻ ഫ്ലഡ് ഇൻ കേരള. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് ഫ്ലഡ് ഇൻ കേരള? അതായത് മനുഷ്യൻ്റെ തെറ്റായ പാരിസ്ഥിതിക ഇടപെടൽ പ്രളയത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, വാട്ടർ ബോഡീസ് ആൻഡ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആർ ഫിൽഡ് വിത്ത് മഡ്. അതായത് ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയത്. ദെൻ എൻക്രോച്ച്മെൻറ്റ് ഓഫ് റിവർ ബാങ്ക്സ് ഓഫ് ബിൽഡിംഗ് പർപ്പസസ്, കെട്ടിട നിർമ്മാണത്തിനായിട്ട് നദീതീരങ്ങൾ കയ്യേറിയത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സജസ്റ്റ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഫോർ ദ കൺസർവേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. അതായത് ഭൂഗർഭജല ജലസംരക്ഷണത്തിനായി നാം ഏറ്റെടുക്കേണ്ട രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ എഴുതുക. നമുക്ക് എന്തൊക്കെ എഴുതാം? റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ് എഴുതാം. മഴക്കുഴി അഥവാ റെയിൻ വാട്ടർ ഇൻ ടു വെൽസ്, മഴവെള്ളം കിണറിലേക്ക്. അപ്പോൾ നമ്മളോട് രണ്ട് പ്രധാന പ്രവർത്തനങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സേർവ് ദ പിക്ചേഴ്സ് ഓഫ് ടു പാർട്സ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ദഹന വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് ചിത്രങ്ങൾ നിങ്ങളോട് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഐഡന്റിഫൈ നെയിം എ ആൻഡ് ബി, എക്സ്പ്ലെയിൻ ഹൗ ദേ ഡിഫർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. എന്താണ് ആ എ ബി എന്നിവ തിരിച്ചറിഞ്ഞിട്ട് അവയുടെ പേരെഴുതണം. എന്നിട്ട് ഇവ ഘടനയിലും ധർമ്മത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു എന്ന് വിശദമാക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഏതാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ ആണല്ലേ, അതായത് ചെറുകുടലാണ്. ദെൻ ബി ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്, അതായത് വൻകുടലാണ്. നമുക്ക് ചെറുകുടലിനെ കുറിച്ച് ആദ്യം എഴുതാം. എന്താണ് ചെറുകുടലിന്? ഒരു 6 മീറ്ററോളം നീളമുണ്ട്. ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് എഴുതാം. വൻകുടൽ, ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം. ഇത് മലാശയത്തിൽ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തു കളയുന്നു. ദെൻ സ്മോൾ ഇൻഡസ്റ്റൈൻ എഴുതാം. സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് എബൌട്ട് 6 മീറ്റർ ലോങ്. ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് കംപ്ലീറ്റഡ് ഹിയർ. ദ ന്യൂട്രീഷൻ ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ദ ലാർജ് ഇൻഡസ്ട്രെയിൻ എഴുതാം. ലാർജ് ഇൻഡസ്ട്രെയിൻ ഈസ് ദ ബ്രോഡർ ഇൻഡസ്ട്രെയിൻ ഫോളോയിങ് സ്മോൾ ഇൻഡസ്ട്രെയിൻ ആൻഡ് ഈസ് എബൌട്ട് 1.5 മീറ്റർ ലോങ്. ദ അബ്സോർപ്ഷൻ ഓഫ് കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സ്റ്റാൾ ടേക്സ് പ്ലേസ് ഹിയർ. വാട്ട് റിമെയിൻസ് ആഫ്റ്റർ ദാറ്റ് ഈസ് ഫേസസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് വിത്ത് പ്രൊട്ടക്റ്റഡ് ആൻഡ് എക്സ്പെൽഡ് ത്രൂ ദ ആനസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം കൂട്ടുകാർക്ക്? ഇതുപോലെ സ്മോൾ ഇൻഡസ്ട്രെയിൻ ലാർജ് ഇൻഡസ്ട്രെയിനെയും കുറിച്ച് ഇതുപോലെ ചെറുതായി എഴുതുക. ഓക്കെ, ചെറിയൊരു വിശദീകരണവും കൊടുക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.